ഹോമിയോപ്പതി കണ്ടുപിടിച്ച അനുമാനിരുന്ന ജർമ്മനിയിൽ പോലും ആരും ഒരു അവിടെ ഒരു 5 ഇയർ ഹോമിയോപ്പതി കോഴ്സ് ഉണ്ടോ? ഇല്ല. ലോകത്ത് 5.5 വർഷം ഒരു ഡിഗ്രി കോഴ്സ് നടന്ന ഏക രാജ്യം ഇന്ത്യയാണ്. പിന്നീട് ഹോമിയോപ്പതിയെ കുറിച്ച് ആണ് ഇപ്പൊ അവസാനം പറഞ്ഞ കൺസേൺ. ഹോമിയോപ്പതിക്ക് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലുള്ള സംസ്ഥാനം ഒരുപക്ഷെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചാലും കേരളമാണുള്ളത്. ആ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. സാധാരണ ഇതിൽ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ ആംബുലൻസ്, രോഗി, മരുന്ന്, നിലവിളി, ആകെ അസ്വസ്ഥത, നേഴ്സുമാർ അങ്ങോട്ട് പോകുന്നു, ആംബുലൻസ് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ അല്ലെ, നിലവിളിയുടെ സൗണ്ട് ഇതൊക്കെയാണ്. പക്ഷെ നിങ്ങളൊരു ഹോമിയോപ്പതിയുടെ മെഡിക്കൽ കോളേജ് ചെന്ന് നോക്ക്, ആളുകളൊക്കെ ഇതേ കണക്ക് ഇങ്ങനെ ഇരിക്കും. ആർക്കും ഒരു അർജന്റും ഇല്ല, ഡോക്ടർ വന്നോ ഇല്ലയോ എന്നൊന്നും ഇല്ല. പിന്നെ മരുന്ന് കിട്ടി എന്നുള്ള സങ്കല്പത്തിൽ രോഗിയും, കൊടുത്തു എന്നുള്ള സങ്കല്പത്തിൽ ഡോക്ടറും. ഇതിനാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട്, ഈ നികുതിദായകന്റെ പണം കൊടുത്തുകൊണ്ട് ഒരു ജനത മുന്നോട്ട് പോകുന്നത്. ഇതിനിടക്ക് ജേക്കബ് വടക്കഞ്ചേരിക്കെതിരെ വളരെ ശക്തമായ നിലപാട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്ത് പരസ്യമായിട്ട് തന്നെ ശ്രീകലയായിട്ടൊക്കെ ചേർന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അവരെ തന്നെ പുറത്തു വന്ന് പറഞ്ഞ എന്താണ്, ജക്കപ്പടങ്ങഞ്ചേരിയൊക്കെ വളരെ മോശമാണ്, പക്ഷെ ഈ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് ഹോമിയോപ്പതി പടർത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പോളിസി. അപ്പോൾ ഈ വളരെ സെലക്ട്, യഥാർത്ഥത്തിൽ ഈ ഒരു സാധനം പോകുന്നില്ല. ഇത് മൊത്തത്തിൽ പോകേണ്ട ഒരു കാര്യമാണ്. ഇത് മൊത്തത്തിൽ ഈ ഹാർഡ് ഡിസ്ക് റീഫോർമാറ്റ് ചെയ്യണം. അല്ലാതെ ജക്കപ്പടങ്ങഞ്ചേരി തെറ്റാണ്, കപട ചികിത്സകനാണ്, വാക്സിനേഷനെതിരെ നിൽക്കുന്നു, അപ്പൊ പിന്നെ ഈ ഹോമിയോപ്പതിയുടെ കാര്യം ഇത് അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പറയുന്നത്. ഇവർ വളരെ സെലക്റ്റീവാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം.